A box contains 6 black and 4 white balls. If a ball is taken from it, what is the probability of it being black and the probability of it being white? അതായത് ഒരു ബോക്സിൽ 6 black ballsും 4 white ballsും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബോക്സിൽ നിന്നും ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ അത് black ball ആവാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് 6 ആണ്, നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് 4 ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഈസ് 6+4, ദാറ്റ് ഈസ് 10. പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് എ ബ്ലാക്ക് ബോൾ ഈസ് നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്, ദാറ്റ് ഈസ് 6/10, ദാറ്റ് ഈസ് 0.6. പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് എ വൈറ്റ് ബോൾ ഈസ് നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്, ദാറ്റ് ഈസ് 4/10, ദാറ്റ് ഈസ് 0.4. There are 3 red balls and 7 green balls in a bag. 8 red and 7 green balls in another. What is the probability of getting a red ball from the first bag? അതായത് ഒരു ബാഗിൽ 3 റെഡ് ബോൾസും 7 ഗ്രീൻ ബോൾസും ഉണ്ട്. മറ്റൊരു ബാഗിൽ 8 റെഡ് ബോൾസും 7 ഗ്രീൻ ബോൾസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബാഗിൽ നിന്നും റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ് എത്രത്തോളമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Number of red balls in first bag is 3. Number of green balls in first bag is 7. So total number of balls in first bag is 3+7, that is 10. So probability of getting a red ball from first bag is equal to number of red balls in first bag divided by total number of balls in first bag, that is 3/10, that is 0.3. What is the probability of getting a red ball from the second bag? Number of red balls in second bag is 8. Number of green balls in second bag is 7. So total number of balls in second bag is 8+7, that is 15. So probability of getting a red ball from second bag is equal to number of red balls in second bag divided by total number of balls in second bag, that is 8/15. If all the balls are put in a single bag, what is the probability of getting a red ball from it? അതായത് എല്ലാ ബോൾസും കൂടി ഒറ്റ ബാഗിൽ ഇടുകയാണെങ്കിൽ ആ ബാഗിൽ നിന്നും ഒരു റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ ബോൾസും കൂടി ഒറ്റ ബാഗിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് റെഡ് ബോൾസ് ഈസ് ഈക്വൽ ടു 3+8, ദാറ്റ് ഈസ് 11. നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ് വിൽ ബിക്കം 7+7, ദാറ്റ് ഈസ് 14. സോ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് വിൽ 11+14, that is 25. So probability of getting a red ball is number of red balls divided by total number of balls, that is 11/25. One is asked to say a 2-digit number. What is the probability of it being a perfect square? അതായത് ഒരാളോട് ഒരു 2-digit നമ്പർ പറയാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Probability of saying a 2-digit perfect square is number of 2-digit perfect squares divided by total number of 2-digit numbers. 2-digit numbers എന്ന് പറയുന്നത് 2 digits ഉള്ള നമ്പേഴ്സ് ആണ്. 2 digits ഉള്ള നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 10-ൽ നിന്നാണ്. 10, 11, 12, etc. 99 ആണ് ലാസ്റ്റ് 2-digit നമ്പർ. 10-നെ 1 ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടും, 11-നെ 1 ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടും. സോ ദിസ് ഫോം ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വിത്ത് കോമൺ ഡിഫറൻസ് 1. സോ ഇവിടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് an=a+n-1(d). എ എൻ എന്ന് പറയുന്നത് ഇതിലെ nth ടേം ആണ്. സോ നമുക്കത് 99 എന്നെടുക്കാം. A1 എന്ന് പറയുന്നത് ഇതിലെ ഫസ്റ്റ് ടേം ആണ്, അതിനെ നമുക്ക് 10 എന്നെടുക്കാം. എൻ മീൻസ് നമ്പർ ഓഫ് ടേംസ്, ഡി മീൻസ് കോമൺ ഡിഫറൻസ്, ദാറ്റ് ഈസ് 1. സോ an=a+n-1(d) എന്ന ഇക്വേഷൻ നമുക്ക് 99=10+n-1(1) എന്ന് എഴുതാം. ദാറ്റ് ഈസ് 99=10+n-1, ദാറ്റ് മീൻസ് 99=9+n. 99-9=n. സോ n=90. ദാറ്റ് മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ് ഈസ് 90. അതേപോലെ 2-digit പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആർ 16, 25, 36, 49,
64 and 81. So number of two-digit perfect squares is 6. അങ്ങനെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സും കിട്ടി, അതേപോലെ നമ്പർ ഓഫ് ടു ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയേഴ്സും കിട്ടി. സോ വി ക്യാൻ റൈറ്റ് പ്രോബബിലിറ്റി ഓഫ് സെയിങ് എ ടു ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടു ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ്, ദാറ്റ് ഈസ് 6/90. സിക്സിനെ നമുക്ക് 3×2 എന്ന് എഴുതാം, 90യെ 3×30 എന്ന് എഴുതാം. ഈ 3യും 3യും ക്യാൻസൽ ചെയ്യാം. 30യിൽ 2 15s ആണുള്ളത്. സോ നമുക്ക് ഈ 2 ഉം 30 ക്യാൻസൽ ചെയ്ത് ഇവിടെ 15 എഴുതാം. ദാറ്റ് ഈസ് 1/15. നമ്പേഴ്സ് ഫ്രം 1 to 50 ആർ റിട്ടൺ ഓൺ സ്ലിപ്സ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് ഇൻ എ ബോക്സ്. എ സ്ലിപ്പ് ഈസ് ടു ബി ഡ്രോൺ ഫ്രം ഇറ്റ്. ബട്ട് ബിഫോർ ഡൂയിങ് സോ വൺ മസ്റ്റ് മേക്ക് എ ഗസ് എബൌട്ട് ദി നമ്പർ, എയ്ദർ പ്രൈം നമ്പർ ഓർ എ മൾട്ടിപ്പിൾ ഓഫ് 5. വിച്ച് ഈസ് ദ ബെറ്റർ ഗസ്, വൈ? അതായത് 1 to 50 വരെയുള്ള നമ്പേഴ്സൊക്കെ കുറച്ച് പേപ്പർ സ്ലിപ്സിൽ എഴുതിയിട്ട് ഒരു ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഒരാൾക്ക് അതിൽ നിന്നും ഒരു സ്ലിപ്പ് എടുത്തിട്ട് അതിലെ നമ്പർ ഒരു പ്രൈം നമ്പറാണോ അല്ലെങ്കിൽ അതൊരു 5 മൾട്ടിപ്പിൾ ആണോ എന്ന് ഗസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഒരു പ്രൈം നമ്പറാണെന്ന് ഗസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ 5 മൾട്ടിപ്പിൾ ആണെന്ന് ഗസ് ചെയ്യുന്നതാണോ നല്ലതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 കൊണ്ടോ അല്ലെങ്കിൽ അതേ നമ്പർ കൊണ്ടോ മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രൈം നമ്പേഴ്സ് ഫ്രം 1 to 50 ആർ 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43 and 47. സോ നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് ഫ്രം 1 to 50 ഈസ് 15. മൾട്ടിപ്പിൾസ് ഓഫ് 5 ഫ്രം 1 to 50 ആർ 5, 10, 15, 20, 25, 30, 35, 40, 45 and 50. സോ നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 5 ഫ്രം 1 to 50 ഈസ് 10. ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 50 ഈസ് 50. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് ഫ്രം 1 to 50 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 50, ദാറ്റ് ഈസ് 15/50. 15 നമുക്ക് 5 × 3 എന്ന് എഴുതാം. 50യെ 5 × 10 എന്ന് എഴുതാം. ഈ 5 ഉം 5 ഉം ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 3/10, ദാറ്റ് ഈസ് 0.3. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 5 ഫ്രം 1 to 50 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 50, ദാറ്റ് ഈസ് 10/50. 10നെ നമുക്ക് 5 × 2 എന്ന് എഴുതാം. 50യെ 5 × 10 എന്ന് എഴുതാം. 5 ഉം 5 ഉം ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 2/10, ദാറ്റ് ഈസ് 0.2. ഹെൻസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ ഈസ് മോർ. സോ ചൂസിങ് എ പ്രൈം നമ്പർ ഈസ് ബെറ്റർ ചോയ്സ്. എ ബാഗ് കണ്ടെയ്ൻസ് 3 red beads ആൻഡ് 7 green beads. അനദർ കണ്ടെയ്ൻസ് 1 red and 1 green more. ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ഫ്രം വിച്ച് ബാഗ് ഈസ് മോർ. അതായത് ഒരു ബാഗിൽ 3 red beads ഉം 7 green beads ഉം ഉണ്ട്. മറ്റൊരു ബാഗിൽ ആദ്യത്തെ ബാഗിനേക്കാൾ 1 red beadും 1 green beadും കൂടുതലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് ബാഗിൽ നിന്നും ബീഡ് എടുക്കുമ്പോഴാണ് അതൊരു റെഡ് ബീഡ് ആവാൻ ചാൻസ് കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഫസ്റ്റ് ബാഗ് നോക്കാം. നമ്പർ ഓഫ് റെഡ് ബീഡ്സ് ഇൻ ഫസ്റ്റ് ബാഗ് ഈസ് ഈക്വൽ ടു 3. നമ്പർ ഓഫ് ഗ്രീൻ ബീഡ്സ് ഇൻ ഫസ്റ്റ് ബാഗ് ഈസ് ഈക്വൽ ടു 7. സോ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് ഇൻ ഫസ്റ്റ് ബാഗ് ഈസ് 3+7, ദാറ്റ് ഈസ് 10. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ് ഫ്രം ഫസ്റ്റ് ബാഗ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റെഡ് ബീഡ്സ് ഇൻ ഫസ്റ്റ് ബാഗ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് ഇൻ ഫസ്റ്റ് ബാഗ്, ദാറ്റ് ഈസ് 3/10, ദാറ്റ് ഈസ് 0.3. ഇനി നമുക്ക് സെക്കൻഡ് ബാഗ് നോക്കാം. നമ്പർ ഓഫ് റെഡ് ബീഡ്സ് ഇൻ സെക്കൻഡ് ബാഗ് ഈസ് ഈക്വൽ ടു 3+1, ദാറ്റ് ഈസ് 4. നമ്പർ ഓഫ് ഗ്രീൻ ബീഡ്സ് ഇൻ സെക്കൻഡ് ബാഗ് ഈസ് ഈക്വൽ ടു 7+1, ദാറ്റ് ഈസ് 8. സോ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് ഇൻ സെക്കൻഡ് ബാഗ് ഈസ് 4+8, ദാറ്റ് ഈസ് 12. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ് ഫ്രം സെക്കൻഡ് ബാഗ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റെഡ് ബീഡ്സ് ഇൻ സെക്കൻഡ് ബാഗ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് ഇൻ സെക്കൻഡ് ബാഗ്, ദാറ്റ് ഈസ് 4/12. 12 3 4s ആണുള്ളത്. സോ നമുക്ക് 4 ഉം 12 ഉം ക്യാൻസൽ ചെയ്തിട്ട് 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1/3, ദാറ്റ് ഈസ് 0.333.
So probability of getting red bead from second bag is more.